പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ദിവസം ഒരു പെറ്റ് ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു ആൺകുട്ടി ചെന്ന് നിന്നു. അവിടെ പൂച്ചയെയും പട്ടിയെയും അതുപോലെ വളർത്തുമൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അതിൽ കുറേ പൂച്ചക്കുട്ടികൾ, ഓമനത്തമുള്ള പൂച്ചക്കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. കുട്ടി ചോദിച്ചു, അതിലൊരെണ്ണം ഞാൻ വാങ്ങണമെങ്കിൽ എന്ത് പൈസ തരണം, എത്ര പൈസയാണ് തരേണ്ടത്? കടക്കാരൻ പറഞ്ഞു, $30, $40 ഇതിൻ്റെ വില. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ ആകെ $5 ഉള്ളൂ, എനിക്ക് അതിൽ കൂടുതൽ തരാൻ പറ്റില്ല, എന്താണ് ചെയ്യുക? അപ്പോൾ കടക്കാരൻ പറഞ്ഞു, അത് സാധ്യമല്ല, $5 നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന പെറ്റുകളൊന്നും ഇവിടെ ഇല്ല. അപ്പോഴേക്കും ഈ കടക്കാരൻ്റെ ഭാര്യ പുതിയ കുറച്ച് പൂച്ചക്കുട്ടികളുമായി കടയിലേക്ക് വരിക. നല്ല ഓമനത്വം തുളുമ്പുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികൾ ഓടി ഓടി വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം, ഈ കൂട്ടത്തിൻ്റെ ഏറ്റവും അവസാനം, ഒരു പൂച്ചക്കുട്ടി മാത്രം മുടന്തി മുടന്തി നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ആ അവസാനം വരുന്ന പൂച്ചക്കുട്ടിക്ക് എന്ത് പൈസ തരണം? അപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞു, അതിനെ ഞാൻ വിൽക്കുന്നില്ല, കാരണം അത് വിൽക്കാനുള്ളതല്ല, അത് മുടന്തി നടക്കുന്നൊരു പൂച്ചക്കുട്ടിയാണ്, അതിൻ്റെ കാല് ശരിയാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെറുതെ തരാം. അപ്പോൾ അതേ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് വെറുതെ വേണ്ട, എൻ്റെ കയ്യിലുള്ള ഈ $10 നിങ്ങൾ എടുത്തോളൂ, എന്നിട്ട് ആ പൂച്ചക്കുട്ടി എനിക്ക് തന്നേക്കും. അപ്പോൾ ഈ കടക്കാരൻ വീണ്ടും പറഞ്ഞു, അത് ഭംഗിയില്ലാത്തതാണ്, അതിനൊരു മുടന്തുണ്ട്, അതൊരു കുറവുള്ള ജീവിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം ഈ ആൺകുട്ടി ആ പാൻറ് ഉയർത്തി ഒന്ന് കാണിച്ചു കൊടുത്തു. കാലിൽ ഒരു വെപ്പുകാലുണ്ടായിരുന്നു. ഒരു വെപ്പുകാൽ വെച്ച് നടക്കുന്ന, നടക്കാൻ വേഗത കുറഞ്ഞ, കൂട്ടത്തിലൊരു ബുദ്ധിമുട്ടുള്ള ആൾ തന്നെയാണ് ഞാനും. അതുകൊണ്ട് ആ പൂച്ചക്കുട്ടി എനിക്ക് നന്നായി മനസ്സിലാകും, എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന ഒരു പെറ്റാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ പൂച്ചക്കുട്ടിയെയും വാങ്ങി വീട്ടിലേക്ക് പോയി. നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. നമ്മെ മനസ്സിലാക്കുന്ന, നാം മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ നടക്കാനുണ്ടെങ്കിൽ ജീവിതയാത്ര വളരെ സന്തോഷപ്രദമായിരിക്കും. നന്ദി, സന്തോഷങ്ങൾ.